Hello friends, welcome back to my channel, Sinolos. Hello, we have a good video, so good. Friends, in the kidland, the kidland video, in the summer video, the ഒരു അൺബോക്സിംഗ് വീഡിയോ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരുപാട് ടോയ്സ് എൻ്റെ സാധനം വേണ്ടിയിട്ട് ഒരുപാട് ടോയ്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫുൾ എൻജോയ് ആയ വീഡിയോ. അപ്പം അതൊക്കെ നമുക്ക് ഇനി ഒരു സ്ഥലത്ത് ഒരു കൊച്ചു വീട്ടിൽ വെച്ച് കളിക്കാൻ എനിക്കൊരു ആഗ്രഹം. ഇത് മെയിൻ എനിക്കാളുള്ളത് നമ്മളെ സനുവൊക്കെയാണ്. അത് എന്താ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആ സനു ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് നമ്മൾ ഈ വീഡിയോ പുറത്ത് വരുമ്പോഴാണ് അവൻ കാണുള്ളൂ. ഇപ്പം ഈ സാധനം നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൻ ഇവിടെ ഇവിടെ ഇല്ല. അതുകൊണ്ട് അവൻക്ക് ഞങ്ങൾ മറ്റേ കണ്ണൊക്കെ പൂട്ടിയിട്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം എന്തായാലും നടക്കുന്നില്ല. അപ്പം വീഡിയോ വരുമ്പോൾ അവൻ കാണുമ്പോൾ ആ വന്നു എന്നുള്ള അത്ഭുതം അവൻക്ക് തോന്നും. അപ്പം എന്തായാലും ആ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഞാൻ കാണിച്ചത്? കിഡ്സ് ഗൈസ്, ഇതിന്റെ പേരെന്ന് പറയുന്നത് ഫാറ്റ് ആൻഡ് ഹൗസ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പേര്. നമ്മൾ പറയുമ്പോ നമ്മൾ ടോയ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ കൊച്ചു വീട്ടിൽ നിന്ന് സനു ഞാനിവിടെ കളിക്കും. ഓ മൈ ഗാഡ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, ഒരുപാട് പിക്ചറൊക്കെ ഉണ്ട്. ഇനി ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട് അപ്പൊ നമ്മള് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് മെയിൻ ഫ്ലാറ്റ് ആൻഡ് ഹൗസ് ആണ്, കളിക്കേണ്ടത് എന്താണ്. അപ്പൊ ഇത് കിഡ്സിനാണ്, സനുവിനാണ് മെയിൻ. സനുവക്കാണ് ഇത് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം ഇതിനുള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതിന്റെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ അതിന്റെ ഡെമോ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞങ്ങൾക്ക് എന്തായാലും ഇനി വേഗണ്ട, നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഫൈനലി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഒരുപാട് പൈപ്പുകളാണല്ലോ ഇതിന്റെ. നമ്മുടെ മെയിൻ ഇതിന്റെ ക്ലോത്ത് ആണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെ മുകളിലിടുന്ന ക്ലോത്ത് ആണെന്നാ തോന്നുന്നത്. നല്ല അടിപൊളി ഇതിൽ കണ്ടതേ പിക്ചേഴ്സ്. അപ്പൊ ഇതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ഓരോ ഓരോ കാര്യങ്ങൾ നമ്മള് ഫുൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ അടിഭാഗം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിത് ഇതുപോലത്തെ ഷേപ്പിലുള്ള ഇതുപോലത്തെ നാല് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ ജോയിന്റിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അടിഭാഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിലുള്ള മുകളിലേക്ക് നമ്മൾക്ക് ഇനി പൊതിക്കണം. അതിലേക്ക് നമ്മൾ അപ്പൊ നമ്മള് നമ്മള് എല്ല് വെച്ചിരുന്നു. അപ്പൊ അതിലേക്ക് നമ്മള് രണ്ട് വലിയ പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക്
ഇവിടെ ഇതുപോലെ ഒരു വീടിന്റെ ഷേപ്പിൽ നമുക്ക് ആവണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ നാല് പൈപ്പുകളുണ്ട്. അതുപോലെ അതിന്റെ ഇത് രണ്ടെണ്ണം താഴെ കൊണ്ട് വെക്കാം. അതിനുശേഷം ഇവിടെയും വെക്കുക. അപ്പൊ ഇവിടെ സെറ്റായി. അപ്പൊ അടുത്ത ഇനി ഇതുപോലെ തന്നെ ആ സെല്ലിൽ വെക്കാം. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് ചേർക്കാം. നമുക്ക് ഒരു പൈപ്പും കൂടി വെക്കാനുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മള് അത് ഓക്കെ. അപ്പൊ നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫൈനൽ 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 പണി എന്ന് പറഞ്ഞു ഇത് നമ്മളിതിനെ കൂടെ വിളിക്കാം. അപ്പൊ നമ്മള് ഫൈനലി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ബ്ലോക്കിന് വിളിച്ച് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ കിഡ്സ് ടെന്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ഡോറ്. പിന്നെ ബാക്കിലുണ്ട് ഒരു ഡോറ്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് ഇതിനുള്ളിൽ ടോയ്സ് ഒക്കെ ഇട്ട് കളിക്കുന്ന നമ്മള് സനുവും ഞാനും കൂടി ഒരിക്കലും കളിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളെ എല്ലാ വർക്കും നമ്മള് ഇവിടെ ജംഗൾ നെയ്യിച്ചിട്ടുണ്ട്. അടിപൊളി അതുപോലെ കിളിക്കുലി വർക്ക് ഉണ്ട് കേട്ടോ. മറിച്ചിരിക്കുന്നത് ഇതിന് പുറത്തുനിന്നുള്ള ലുക്ക് അടിപൊളിയാട്ടോ. അതിന്റെ കവറൊക്കെ കാണുമ്പോ. അപ്പൊ നിങ്ങൾക്കതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങള് നിങ്ങളെ കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കണം. ആ വാങ്ങി കൊടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്. ഞാൻ ആമസോണിന്നാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് മേടിച്ചിട്ടുള്ളത് എന്റെ അപ്പാപ്പാണ്. വളരെ നന്ദി. ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനുള്ള ദോശക്കെ കഴിക്കാനൊക്കെ ഭയങ്കര രസമായും. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേണ്ട ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളെന്ന് നോക്കി എനേബിൾ ചെയ്യുക. അപ്പൊ കൂടുതൽ ശരിയായി വരുന്നവരെ എല്ലാവർക്കും പ്രാർത്ഥിച്ചേ. ബൈ ബൈ.